സോ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ ഇതൊരു ചിറ്റ് ചാറ്റും ട്രൈഡ് ആൻഡ് ടേസ്റ്റഡുമായിട്ടുള്ള തീം വെച്ചിട്ടാണ് ഈ വ്ലോഗ് ഞാൻ ചെയ്യുന്നത്. ട്രൈഡ് ആൻഡ് ടേസ്റ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയ സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് എന്നെ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഹായ്, ഞാൻ ഏഞ്ചലിൻ. പിന്നെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് അല്ല എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ റെഡ് കളർ ബോക്സ് കാണുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബെൽ ഷേപ്പ് ഐക്കൺ കാണും, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗ് ഒരു റാൻഡം വ്ളോഗാണ്. ഇത് ഒരു ഈവനിങ് ടൈം ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് എന്ന് പറയാൻ പറ്റില്ല, നൈറ്റ് ആയി. ഇപ്പോൾ 7:41 ആയി. ഇത് ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കുഞ്ഞ് ചിറ്റ്ചാറ്റും പിന്നെ ഒരു ട്രൈ ആൻഡ് ടെസ്റ്റുമാണ്. ഈ ട്രൈ ആൻഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രോപ്പിക്കാന വെച്ചിട്ടാണ്. പിന്നെ ഈ വ്ളോഗ് ഞാൻ എടുക്കണേക്ക് മുമ്പ് തൊട്ട് മുമ്പ് ക്യാമറയ്ക്കാണെങ്കിൽ ചാർജും പോയിരിക്കുകയാണ്. ആ സമയത്ത് വീടിന് അകത്ത് ഒരു നടച്ചെന്ന് പറഞ്ഞിട്ടാണ് വവ്വാലിൻ്റെ കുഞ്ഞിതില്ലേ, വവ്വാലിൻ്റെ കുഞ്ഞെന്നല്ല, വവ്വാലിൻ്റെ വേറൊരു ടൈപ്പ്, പക്ഷെ വവ്വാൽ പോലെ തന്നെ ഇരിക്കുന്നത് കാണാൻ. അങ്ങനത്തെ ഒരു സാധനം വീട്ടിൽ വന്നായിരുന്നു, ഭയങ്കര ബഹളമായിരുന്നു ഇരിക്കുന്നത്. പിന്നെ അത് എങ്ങനെയാണ്ടും പിടിച്ച് അതിനൊക്കെ പുറത്തേക്കൊക്കെ കളഞ്ഞു. ഒരു മിനിറ്റേ. സോറി, ഫ്രിഡ്ജ് അറിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചത്. അപ്പോൾ പാലിന് ആവശ്യം വന്നത്, അപ്പോൾ പാലെടുത്ത് കൊടുത്തതാണ്. സോ ഈ വവ്വാൽ വന്നിട്ട് ഞങ്ങളെ കുറേ ഓടിപ്പിച്ചു. ആ റൂമിലിട്ടപ്പം ഈ റൂമിലിട്ടപ്പം അങ്ങനെ ഏറ്റവും അവസാനം ഇതല്ല, ഏതോ ഫാനും കൊണ്ടിട്ടാന്ന് തോന്നുന്നു. അതിൻ്റെ ചെറുകിന് എന്തോ പറ്റിയിട്ട് അവിടെ എത്താ പിന്നെ പറക്കാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ അവസാനം മുമ്പ് വന്നിട്ട് അതിനെ പിടിച്ചോണ്ട് പോയി. പിന്നെ ഒറ്റ അവസാനം ഒരു ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം കിട്ടിയോളൂ. എന്താ വെച്ചാൽ ഫോണിനാണെങ്കിൽ ചാർജും ഉണ്ടായിരുന്നില്ല, അത് കാരണം ഒരു ഫോട്ടോ മാത്രം കിട്ടിയുള്ളൂ. ആ ഫോട്ടോ ഞാൻ ചിലപ്പോൾ ഇത് കഴിയുമ്പോഴേക്ക് ഞാനിടും. ഓക്കെ, ആ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് പപ്പ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ പപ്പ ഈ ട്രോപ്പിക്കാന പിടിച്ചോണ്ട് വന്നായിരുന്നു. അപ്പം എനിക്ക് ഈ ട്രോപ്പിക്കാന മാത്രം കുടിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ പണ്ട് ഈ വ്ളോഗിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ലേ, ആ സമയത്ത് എനിക്ക് കഴിഞ്ഞ വെക്കേഷന് എനിക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ കുറേ ദിവസത്തേക്കൊന്ന് കഴിക്കാണ്ട് ഇവിടെയൊക്കെ ഗ്ലൂക്കോസ് കയറ്റിയിട്ടൊക്കെയാണ് ഞാനിരുന്നത്. പിന്നെ ആ സമയത്ത് പോലും ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു എന്നിട്ടാ ട്രോപ്പിക്കാന മാത്രം കുടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അല്ല ട്രോപ്പിക്കാനല്ല വെള്ളം മാത്രം കുടിച്ചിരിക്കാൻ പാടുള്ളൂ. അത് കാരണം വെള്ളം എപ്പോഴും കുടിച്ച് കുടിച്ച് മടക്കില്ല. അത് കാരണം പപ്പ കരിക്ക് ട്രോപ്പിക്കാന, കരിക്ക് ട്രോപ്പിക്ക ഡോക്ടർ സജസ്റ്റ് ചെയ്ത ട്രോപ്പിക്കാനാണ്. അത് കാരണം ഞങ്ങൾ ഇതേ ചീത്ത ബ്രാൻഡൊന്ന് പോയി എടുക്കാണ്ട് ഉള്ള ബ്രാൻഡിൽ ഏറ്റവും നല്ലത് ഇതാണ് ഡോക്ടർ, അതുകൊണ്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. കാരണം പപ്പ ഫുൾ ടൈം ട്രോപ്പിക്കാന മാത്രമേ അടിക്കുള്ളൂ. പക്ഷെ എന്നാലും നല്ല പെപ്സിയൊക്കെ അടിക്കും, പക്ഷെ എനിക്ക് കുടിക്കാൻ തരില്ല കേട്ടോ. ഇതെല്ലാം അതിൻ്റെ ടോപ്പിലേ, ആ ടോപ്പിന് അത്രയും തരണം എനിക്ക്. ഈ ചീത്ത ബ്രാൻഡിൽ നിന്ന് പോവാണ്ട് ഉള്ളിലെ ബെസ്റ്റ് ട്രോപ്പിക്കാന അത് സെലക്ട് ചെയ്ത് കുടിച്ചാൽ മതി. പിന്നെ എനിക്കൊന്ന് സർജറിയും കൂടി ഡോക്ടേഴ്സ് പറയാൻ ചെയ്യണമെന്ന്. അന്ന് എനിക്ക് 30,000 ബ്ലഡ് കൗണ്ട് കൂടിയായിരുന്നു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം കൊണ്ട് ബ്ലഡ് കൗണ്ട് കുറഞ്ഞില്ലെങ്കിൽ സർജറി ചെയ്യണമെന്ന്. എന്നിട്ട് ഒരു ടെസ്റ്റ് കൂടി നടത്തിയിട്ട് അത് കുറഞ്ഞായിരുന്നു, 25,000-ലോട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സർജറി വേണ്ട, അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ പപ്പ എനിക്ക് ട്രോപ്പിക്കാന മാത്രം കുടിക്കാൻ സമ്മതിച്ചുള്ളൂ. അത് കാരണം എപ്പോഴും പപ്പ പുറത്തുനിന്ന് വരുമ്പോൾ ട്രോപ്പിക്കാന വിളിച്ചിട്ടുണ്ട് എനിക്ക് കുടിക്കാൻ. അപ്പോൾ ഇന്ന് ട്രോപ്പിക്കാനയിൽ ഞാൻ ട്രൈ ടെസ്റ്റ് ചെയ്യാൻ നടക്കുകയാണ്. ഈ ട്രോപ്പിക്കാനായിട്ട് പുറകിൽ അവർ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും, ഫ്രൂട്ട് റിമിക്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ അടിയിൽ ഇൻഗ്രീഡിയൻസും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതും എഴുതിയിട്ടുണ്ടാവും. അതിപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് പോവാം ട്രൈ ചെയ്യാൻ. ഇവിടെ ഉണക്കമുളക് ഇരിക്കുന്നതും മാറ്റിയുണ്ടാക്കാം, കിച്ചൺ ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും.
പറഞ്ഞേക്കുന്നത് 2 cups ഓഫ് ട്രോപ്പിക്കാന, പക്ഷെ ഞാൻ 1 cup എടുത്തിട്ടുള്ളൂ. പിന്നെ 3 to 4 ക്രഷ്ഡ് ഐസ്, എനിക്ക് അത്ര തന്നെ വേണ്ട, ഒരു ഐസ് മതി, നല്ല തണുപ്പാണ് ഓൾറെഡി തന്നെ. പിന്നെ 1 or 2 drops ഓഫ് ഐസ്ക്രീം എസെൻസ്, അതെനിക്ക് പാടില്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായ കാരണം. പിന്നെ അടുത്തത് ഷുഗർ, സോൾട്ട് ആൻഡ് പെപ്പർ ടു ടേസ്റ്റ്. അപ്പൊ ആ 3 ഞാൻ ആഡ് ചെയ്തു. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് കുടിച്ച് കുടിച്ച് മടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് കുറച്ച് പെപ്പറോ സോൾട്ടോ അങ്ങനെ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് കുടിച്ചാൽ കുറച്ചും കൂടെ ഡിഫറെന്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. എന്നിട്ട് ഇത് നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻ്റ് ഡൗൺ ചെയ്യുക. ഇനി ഞാനിത് കുറിച്ച് തരട്ടെ. ബൈ ബൈ, സീ യു നെക്സ്റ്റ് വ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ.